അരുൺ ശങ്കർ, നിങ്ങൾ രണ്ടുപേരും ദിവസങ്ങളായി ഇതിന്റെ പിന്നാലെ ഉള്ളതാണ്. ഓരോ ദിവസവും അവർക്ക് കിട്ടുന്ന സ്വീകരണങ്ങളെ കുറിച്ചൊക്കെ ഇരുവരും പങ്കുവെക്കുന്നതാണ്. ഈ തരൂരിനെ സംബന്ധിച്ച് ഖാർഗെയെ അല്ലെങ്കിൽ ഖാർഗെയേക്കാൾ ഏറ്റവും മികച്ചത് തരൂർ എന്ന ഒരു അഭിപ്രായം അരുൺ ശങ്കർ പങ്കുവയ്ക്കുമ്പോഴും അനൂപ് ഈ അനുഭവ പരിജ്ഞാനമാണ് ഖാർഗെയെ മുന്നോട്ട് വെക്കുന്നത്. ശശി തരൂരിനെ പോലെ ഒരാൾക്ക് എന്തുകൊണ്ട് ഇതുപോലൊരു വലിയ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കഴിയില്ല എന്നാണ് ഈ കേരളത്തിലെ പല നേതാക്കളും അങ്ങനെ പറയാൻ കഴിയുന്നത്. അത് കാണുന്നവർക്ക് സ്വാഭാവികമായിട്ടും വെറുമൊരു അസൂയപ്പുറത്ത് നേതാക്കൾ പറഞ്ഞു പോവുകയാണോ എന്ന് പോലും തോന്നുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നേതാക്കളിൽ നിന്നൊക്കെ കണ്ടത്. അനുവേ, അതെ, ഈ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് പിന്തുണ അർപ്പിച്ച് വരുന്ന പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഗാന്ധി കുടുംബവുമായി അടുത്ത ബന്ധം വെച്ച് പുലർത്തുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സ്ഥാനമാനങ്ങൾ ഭാവിയിൽ ഖാർഗെ പ്രധാന നേതാവായാൽ, അധ്യക്ഷനായി കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന പ്രതിസന്ധിയൊക്കെ അവർക്ക് മുന്നിലുണ്ടാവും. ഞാൻ പല നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ വ്യക്തിപരമായി തരൂരിന് അനുകൂലമാണ്, പക്ഷേ ഗാന്ധി കുടുംബത്തിനടുത്തേക്ക് വരുമ്പോൾ അത് എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് വിഷയം. പക്ഷേ ഇതിലൊരു ഒരു രസകരമായ ഒരു കാര്യം അരുൺ ശങ്കറോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതാ ഭാരത് ജോഡോ യാത്ര നടക്കുകയാണ്. ഇത് ലൈവ് വിഷ്വലാണ്, ഈ കാണുന്നത് നമ്മുടെ ലൈവ് ദൃശ്യങ്ങളാണ്. തെലങ്കാനയല്ല, ആന്ധ്രാപ്രദേശിലൂടെ രാഹുൽ ഗാന്ധി നടക്കുകയാണ്. രാവിലെ 6:30 നടന്നു തുടങ്ങും, കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് രാജ്യത്താകെ രാഹുൽ ഗാന്ധിയുടെ ഒരു രാഷ്ട്രീയ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇത്രയും ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ അത് ആദ്യമായിട്ടാണ് ഇത് സംഭവിച്ചേക്കുന്നത്. നല്ല പ്രതികരണമുണ്ട് പറഞ്ഞോട്. സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ ഇത്രയും ദിവസം റോഡിലാണ്, അത് പോസിറ്റീവാണ് കാര്യം. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അങ്ങനൊരു സംഭവം ഇതിന് മുൻപ് ഉണ്ടായിട്ടേ ഇല്ല. അദ്ദേഹം ഇടയ്ക്ക് പിന്നെ അവധിയെടുത്ത് വിദേശത്ത് പോകുന്നതൊക്കെയാണ് കണ്ടിട്ടുള്ളത്. പലപ്പോഴും ഒരു കൺസിസ്റ്റൻസി കാണിക്കാറില്ല. എനിക്ക് കാണിച്ചു. അപ്പം പറഞ്ഞുകൊണ്ട് വന്നത്, നിങ്ങളെല്ലാവരും ഖാർഗെനെ ആയിരിക്കും, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം നേരത്തെ ക്രിക്കറ്റിൽ ടെസ്റ്റ് ക്രിക്കറ്റായിരുന്നു ഏറ്റവും വലിയ ജനകീയമായിരുന്നത്. അതിനുശേഷം ഏകദിന ക്രിക്കറ്റ് വന്നു. ഇപ്പോൾ T20 സമയമാണ്. ഈ T20 സമയത്ത് ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്ന ഈ ഏകദിന ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരെയും വെച്ച് T20 കളിക്കാൻ പറ്റുമോ? ഞാൻ എന്റെ സംശയം ഈ ഭാരത് ജോഡോ യാത്രയിൽ വെച്ചിട്ടാണ് രാഹുൽ ഗാന്ധി വോട്ട് ചെയ്തത്. രാഹുൽ ഗാന്ധി വോട്ട് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പാർട്ടി നേതൃത്വത്തിലേക്ക് വരുമ്പോൾ യുവജനങ്ങൾ വരണം, അതല്ലെങ്കിൽ യുവജനങ്ങൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കണം. ഒപ്പം ഉദയ്പൂർ പ്രഖ്യാപനം കഴിഞ്ഞ മെയ് മാസത്തിൽ നമ്മളൊക്കെ അവിടെ പോയി റിപ്പോർട്ട് ചെയ്തതാണ്, രാജസ്ഥാനിലെ ഉദയ്പൂരിൽ. ഉദയ്പൂർ പ്രഖ്യാപനത്തിൽ പറയുന്നത് പാർട്ടിയിലെ 50% സ്ഥാനങ്ങൾ അത് യുവജനങ്ങൾക്ക് കൊടുക്കണമെന്നാണ്. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര വോട്ട് ചെയ്തപ്പോൾ രാഹുൽ ഗാന്ധി ആർക്കൊപ്പം? രാഹുൽ ഗാന്ധി പറയുന്ന നിലപാട്, ആ പുറത്ത് പറയുന്ന നിലപാടിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെങ്കിൽ ഉറപ്പായിട്ടും ശശി തരൂരായിരിക്കും രാഹുൽ ഗാന്ധി വോട്ട് ചെയ്തിരിക്കുക, അല്ലാതെ ഖാർഗെക്ക് ആയിരിക്കില്ല. രാഹുൽ ഗാന്ധിയുടെ ചരിത്രം മൊത്തം പരിശോധിച്ച് കഴിഞ്ഞാൽ ജയ്പൂർ, എനിക്ക് തോന്നുന്നു യു പി എസ് ഭരണകാലത്ത് ജയ്പൂർ ഒരു ACC സമ്മേളനം നടത്തിയിരുന്നു. ആ സമ്മേളനത്തിൽ വെച്ച് രാഹുൽ നടത്തിയ പ്രസംഗം കേട്ടുകഴിഞ്ഞാൽ മൊത്തം യുവാക്കളെ കുറിച്ചായിരുന്നു അദ്ദേഹം പ്രസംഗം നടത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ പരസ്യ പ്രസ്താവനകളൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അദ്ദേഹം തരൂരിന് തന്നെ ആയിരിക്കും വോട്ട് ചെയ്തിരിക്കുക എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളോട് രണ്ടുപേരോടും കൂടെ, ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇനിയിപ്പോൾ കാണുമ്പോൾ, മാധ്യമങ്ങളെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഖാർഗെയെ കാണുമ്പോൾ അദ്ദേഹത്തിന് ആത്മാർത്ഥമായാണ് അദ്ദേഹം ചിരിക്കാൻ കഴിയുക? കാരണം ഞാൻ അങ്ങേക്കല്ലല്ലോ കുത്തിയതെന്ന് ഓർത്ത് ചിരിക്കേണ്ടി വരുമെന്ന് നമുക്കറിയില്ല. എന്തായാലും അരുണിനോടും കൂടിയാണ്, തരൂരിനെ ഏറ്റവും കൂടി പിന്തുണയ്ക്കുന്ന എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്. ഇപ്പോൾ തരൂർ പറഞ്ഞത് കോൺഗ്രസിനൊരു പുനരുജ്ജീവനം നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ മത്സരിക്കുന്നതെന്നാണ്. മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ എല്ലാം വിട്ടു, പിന്നെ പാർട്ടി ഒരുമിച്ച് മുന്നോട്ട് പോകുമെന്നാണ്. അതങ്ങനെ തന്നെ ആയിരിക്കുമോ ഈ റിസൾട്ട്? തരൂര് പ്രതീക്ഷിക്കുന്ന ഒരു, അല്ലെങ്കിൽ ജയം പോട്ടെ, ഒരു വോട്ടിൻ്റെ ഒരു ശതമാനമെങ്കിലും കാര്യമായിട്ട് കൂടിയില്ലെങ്കിൽ തരൂരിൻ്റെ തീരുമാനങ്ങൾ ഏതെങ്കിലും വേറെ വഴിക്ക് ചിന്തിക്കേണ്ടി വരുമോ? അങ്ങനെ തോന്നുന്നുണ്ടോ അരുൺ? തരൂരിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട ആകാംക്ഷ ആര് ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല, ഖാർഗെ തന്നെ ജയിക്കും. പക്ഷേ തരൂർ എത്ര വോട്ട് പിടിക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ്. തരൂർ ഒരു നാലക്കത്തിലേക്ക്, ഒരു 1000 അല്ലെങ്കിൽ ഒരു 2000 വോട്ടിലേക്ക് അദ്ദേഹത്തിന് കടക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വലിയ ശക്തനായ നേതാവ് ആയി തന്നെ ദേശീയ തലത്തിൽ ഉയർന്നു വരും. അദ്ദേഹത്തെ തള്ളിക്കളയാൻ കഴിയാത്ത ഒരു 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 പ്രതിച്ഛായ ഉള്ള നേതാവായിട്ട്
ദേശീയതലത്തിൽ ഉയർന്നു വരും. അദ്ദേഹത്തിന് ഒരു മികച്ച സ്ഥാനം തന്നെ കോൺഗ്രസ്സിന് കൊടുക്കേണ്ടി വരും. എന്തായാലും അത്തരത്തിൽ ഒരു പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അല്ല നമ്മൾ ഉറ്റുനോക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ്സിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. അനൂപിനോട് ചോദിക്കും, അനൂപം ഖാർഗെ കുറിച്ചൊക്കെ വളരെ വിശാലമായിട്ട് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ മോദി ഉയർത്തുന്ന നമ്മൾ കാണേണ്ടത് 2014 മുമ്പുള്ള രാഷ്ട്രീയമൊന്നുമില്ല, 2014 ശേഷമുള്ള T20 രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ മോദി ഉയർത്തുന്ന വെല്ലുവിളിയെ മറികടക്കാൻ ഖാർഗെക്ക് അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിന് കഴിയുമോ? ഇതിലൊരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസ് ഒരു പുതിയൊരു മാറ്റത്തിലേക്ക് പോവുകയാണ്, അത് ഏറ്റവും പ്രധാനമാണ്. നേരത്തെ അധ്യക്ഷനെ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനമെങ്കിൽ ഇപ്പോഴത് മാറി. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് പാർട്ടി രണ്ട് തരത്തിലേക്ക് അധികാരം കേന്ദ്രീകരിക്കാൻ പോകുന്നു. ഒന്ന് അധ്യക്ഷൻ, അത് ഖാർഗെ ആയാലും അല്ലെങ്കിൽ ശശി തരൂരായാലും. രണ്ടാമത്തേത്, ആ അധ്യക്ഷൻ ചെയ്യുന്നത് പാർട്ടിയുടെ സംഘടനാ ചട്ടക്കൂടിനെ രാജ്യത്താകമാനം വികസിപ്പിക്കാനുള്ള സജീവ ശ്രമം നടത്തുന്നു. അത് ഖാർഗെക്ക് 80 വയസ്സായ ഖാർഗെക്ക് എത്രത്തോളം കഴിയുമെന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. രണ്ടാമത്തേത്, രാഹുൽ ഗാന്ധി പാർട്ടിയുടെ പാർലമെൻ്ററി രംഗത്തെ സജീവമായി നയിക്കാൻ പോവുകയാണ് എന്നല്ല, അതാണ് ഈ കാണുന്നത്. കന്യാകുമാരി മുതൽ ഇവിടെ വരെ നമ്മുടെ കാശ്മീർ വരെ നടക്കുന്നു അദ്ദേഹം, ഒരു വലിയ ഓളം ഉണ്ടാക്കുന്നു. ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്നത്, ഇന്ത്യ കാണാൻ പോകുന്നത് അടുത്ത അല്ല ഒരു കാര്യം, അടുത്ത തെരഞ്ഞെടുപ്പ് ഒരു കാര്യം അനൂപ് നേതാക്കന്മാരുമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അനൂപ് കോൺഗ്രസ് പ്രവർത്തകരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് പ്രവർത്തകരും മറ്റുള്ള സാധാരണപ്പെട്ട ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? എന്തായിരുന്നു അവരുടെ റിയാക്ഷൻ? അതൊരു പ്രധാനപ്പെട്ടതാണ്. ഇതിൽ കാര്യം എന്ന് വെച്ചാൽ, തരൂര് അതല്ലെങ്കിൽ ഖാർഗെ എന്നുള്ള പേരല്ല അവരിൽ ഭൂരിഭാഗം പറയുന്നത്, രാഹുൽ ഗാന്ധി പാർട്ടിയെ നയിക്കണം എന്നുള്ളതാണ് ഇവരുടെ തെരഞ്ഞെടുപ്പ്. അത് പോട്ടെ, രാഹുൽ ഗാന്ധി വിടെ, അത് തരൂരിൻ്റെ പേരാണ് പറയുന്നത്. ഉറപ്പായും തരൂർ, അതിലൊരു രസമുണ്ട്. ഞാനൊരു ഒരു നേതാവിൻ്റെ പ്രതികരണം ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തു, തരൂരിനെതിരെ സംസാരിക്കുകയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തെ മറ്റൊരു രാജ്യത്തു നിന്ന്, മലയാളിയായിട്ടുള്ള അദ്ദേഹത്തെ മറ്റൊരു രാജ്യത്തു നിന്ന് ഒരാൾ വിളിച്ചിട്ട് ചീത്ത പറയും പോലെ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് നിങ്ങളങ്ങ് വാ, ഇനി ഞങ്ങൾ വോട്ട് തരാം, തരൂരിനെതിരെ നിങ്ങളിങ്ങനെ പറഞ്ഞല്ലോ എന്ന രീതിയിൽ പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് തരൂരിന് അനുകൂലമായ വികാരം താഴെത്തട്ടിലുണ്ട്, ഉറപ്പാണ്. അനൂപ് പറഞ്ഞു തന്നെയാണ് വിവരം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാർട്ടി നേതാക്കന്മാരിലല്ല പാർട്ടി നിലനിൽക്കുന്നത്, അണികളിലാണ്. മറ്റ് ആശയത്തോട് അല്ലെങ്കിൽ ആ പാർട്ടിയോട് ഒരു അനുഭവം പുലർത്തുന്നവരിലാണ് ആ പാർട്ടി നിൽക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇലക്ഷനിൽ ജയിച്ചാലേ പാർട്ടിയുടെ നിലനിൽപ്പുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ശശി തരൂരാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള കോൺഗ്രസ് അധ്യക്ഷൻ എന്നുള്ളതാണ് അനുവിൻ്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം ജനങ്ങളാണ്, ജനങ്ങളുടെ ആഗ്രഹമാണ്. ആ ആഗ്രഹം മനസ്സിലാക്കാൻ കോൺഗ്രസ് പാർട്ടിക്കോ അല്ലെങ്കിൽ അരുൺ അനൂ, ജനങ്ങളാണെങ്കിൽ 9,000 പേര് സാധാരണഗതിയിൽ പ്രാദേശിക നേതാക്കളൊക്കെ പെടുന്ന ആളുകളാണ്. ജനങ്ങൾ സാധാരണ അണികൾ ആ കൂട്ടത്തിൽ വരില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഇനി നിങ്ങൾ ഈ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ട് ഫോമേസ് ടെമ്പററി അല്ലെങ്കിൽ ക്ലാസിസ് പെർമനൻ്റ് എന്ന് പറയും. അപ്പോൾ അതിൽ ഏത് വിഭാഗത്തിൽ വരും, ക്ലാസിൽ വരുമോ ഫോമിൽ വരുമോ ഈ നേതാക്കൾ അനൂപേ, തരൂരും ഖാർഗെയും? ഈ തരൂരിനെ നമ്മളൊരു രാഷ്ട്രീയ ചരിത്രം കൂടി ഒന്ന് പരിശോധിക്കാം. തരൂർ കഴിഞ്ഞ ഒരു 15 വർഷമായിട്ടാണ് രാജ്യത്തെ സജീവമായി ദേശീയ രാഷ്ട്രീയത്തിലുള്ളത്. അദ്ദേഹത്തിന് ഒരു പരിമിതി, അദ്ദേഹം സജീവമായി പാർലമെൻ്ററി രംഗത്തുണ്ടായിരുന്നു. പക്ഷേ പാർട്ടിയുടെ സംഘടനാ ചട്ടക്കൂടിൽ എത്രത്തോളം അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിൽ അതാണ് ഒരു പ്രതിസന്ധി. അത് മാത്രമേ പ്രതിസന്ധി ഉള്ളൂ. ആ പ്രതിസന്ധിയൊക്കെ വെറുതെ തോന്നുകയാണ്. കാരണം 2014 അല്ലെങ്കിൽ 2013 ഗുജറാത്ത് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിയെ ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ എന്തൊക്കെ പുകിലായിരുന്നു ഇവിടെ? LK അദ്വാനി പിണങ്ങിപ്പോകുന്നു, രാജിക്കത്ത് കൊടുക്കുന്നു, പുറകെ സുഷമ സ്വരാജ് ഓടുന്നു, എന്തൊക്കെയായിരുന്നു അവസാനം? ആ പാർട്ടിക്ക് എന്താ സംഭവിച്ചേ? ആ പാർട്ടി മാറി ചിന്തിച്ചുകൊണ്ട്, ഞാനിവിടെ വന്ന സമയത്ത് 2013 ആ സമയത്ത് BJP ആസ്ഥാനത്ത് മോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് BJP ആസ്ഥാനത്ത് പോകുമ്പോൾ നമ്മൾ പരസ്പരം പറയും, മാധ്യമപ്രവർത്തകർ പരസ്പരം പറഞ്ഞിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഓ ഇത് അടുത്ത വർഷം അടച്ചു കൂട്ടേണ്ടി, അടുത്ത വർഷം തോറ്റിട്ട് പിന്നെ അടച്ചു കൂട്ടേണ്ടി വരുമെന്നുള്ളതാണ്. കാര്യം BJP അന്ന് വലിയ രീതിയിലൊന്നും ഉയർന്നു വന്നിട്ടില്ല, ഒരു കോൺഗ്രസിന് വെല്ലുവിളി ഉയർത്തുന്ന തരത്തിൽ. മോദി വന്നതോടുകൂടിയാണ് ആ സാഹചര്യം തന്നെ മാറിയത്. പിന്നെ നമ്മൾ കണ്ട പിന്നെ മോദി ഇന്ത്യ ഭരിക്കുന്നത് എത്ര വർഷമായി? ഇപ്പോൾ 8 വർഷമായി. അവരെ മാറി ചിന്തിച്ചത് കൊണ്ടാണ്. അവർ പരമ്പരാഗത രീതിയിൽ നിന്നിരുന്നെങ്കിൽ, LK അദ്വാനി പ്രധാനമന്ത്രി ആവട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും വോട്ട് ചെയ്യരുതോ? വോട്ട് ഇവിടെ എന്താ വേണ്ടത്? കോൺഗ്രസ്സിന് ആൾക്കാർ വോട്ട് ചെയ്യണം. ആ വോട്ട് ചെയ്യാൻ ഒരു മുഖം വേണം. രാഹുൽ ഗാന്ധിയെ കണ്ട് വോട്ട് ചെയ്യും. ഗാന്ധി 2 വർഷം പരീക്ഷ കഴിഞ്ഞു. നിങ്ങൾ രണ്ട് വട്ടം 2014 എത്ര സീറ്റായിട്ടെ? 44. 2019 ഏതാ 55 കിട്ടിയില്ല, 51-52 ആ അത്രയും സീറ്റാണ് കിട്ടിയത്. ആ കേരളത്തിൽ 19 സീറ്റ് കിട്ടിയില്ലായിരുന്നെങ്കിൽ 2014 താഴെ പോയി 2019 സ്ഥിതി.
ഇതൊക്കെ ഞങ്ങൾ എടുക്കണം. അപ്പോൾ ഈ സംഘടന വേണം, അതൊക്കെ വേറെ വിഷയം, പക്ഷെ വോട്ടും വേണം. ആ പാർട്ടിക്ക് നമ്മൾ ഈ കോൺഗ്രസിന് വേണ്ടി അല്ലെങ്കിൽ ശശി തരൂരിന് വേണ്ടി വാദിക്കുന്നു എന്ന് പറയുന്നത് ആ കോൺഗ്രസിനുള്ള സ്നേഹമല്ല, ഈ രാജ്യത്തൊരു എന്താ ഒരു പ്രതിപക്ഷം വേണം. കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ വന്ന നട്വർ സിംഗിൻ്റെ അഭിമുഖത്തിൽ നട്വർ സിംഗ് പറയുന്നുണ്ട്, എന്താ മോദിയെ കണ്ടപ്പോൾ മോദി പറഞ്ഞു എന്താണ് താങ്കൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്ന വിഷയം, അങ്ങനെ എന്താ ചോദിച്ചപ്പോൾ മോദി പറഞ്ഞു എന്നാണ് പറയുന്നത്. ഒരു പ്രതിപക്ഷമില്ല, അദ്ദേഹത്തിന് പോലും പ്രതിപക്ഷമില്ല എന്നുള്ളൊരു വിഷമമുണ്ടെന്നാണ്. അത് എത്രത്തോളം സത്യമാണെന്നും അറിയില്ല. അതാണ് അരുൺ, തീർച്ചയായും ഒരു നല്ല പ്രതിപക്ഷം ഏതൊരു ജനാധിപത്യത്തിനും അത്യന്താപേക്ഷിതമാണെന്ന് ഭരിക്കുന്നവർക്കും അറിയാം, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും അറിയാം. അതിൻ്റെ ഒരു കുറവ് വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്നും നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. എന്തായാലും അത് ഈ ഫോമും ക്ലാസും ഒരുമിക്കുന്ന നിലയിൽ ഖാർഗെയാണെങ്കിലും തരൂരാണെങ്കിലും പ്രകടനം നടത്താൻ കഴിയട്ടെ, ജനങ്ങളുടെ ഹൃദയങ്ങളിലെ പിച്ചുകളിൽ അവർക്ക് സിക്സും ഫോറും അടിക്കാൻ കഴിയട്ടെ, അങ്ങനെ കോൺഗ്രസിനെ ഉണർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷ അണികൾക്കൊക്കെ ഉണ്ട്. അത് സാധ്യമാകുമെന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും അനൂപും അരുണും തുടരുക, 10 മണിക്ക് ഇനിയും സമയമുണ്ട്, വോട്ടെണ്ണൽ ആരംഭിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് കൂടുതൽ ഒരു മത്സരാവേശം തീർച്ചയായും പങ്കുവയ്ക്കുകയും ചെയ്യാം. വളരെ വളരെ സന്തോഷം നിങ്ങൾ ആവേശത്തോടെ നിങ്ങളുടെ താല്പര്യങ്ങൾ കൂടി അറിയിച്ചതിൽ. അത് അവസാന ചിരി അനൂപിനാണോ അരുണിനാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.